ഇരിങ്ങാലക്കുടയിൽ നിന്നുമുള്ള കാഴ്ചയാണ് ഇത്. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചതോടുകൂടി പല ഭാഗങ്ങളിലുമായി ശക്തമായ മഴയും കാറ്റുമെല്ലാം പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതുമൂലം പലതരത്തിലുള്ള ദുരിതങ്ങളും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെയുള്ളപ്പോഴാണ് തൃശൂർ ജില്ലയിൽ നിന്നും ഇത്തരം ഒരു സംഭവവും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തെങ്ങ് വീണോ? മിന്നൽ ചുഴലി എന്നാണ് ഈ ഒരു പ്രതിഭാസം അറിയപ്പെടുന്നത്. 70 കിലോമീറ്റർ വേഗതയിലാണ് മിന്നൽ ചുഴലി അടിക്കുക. ഈ ഒരു പ്രതിഭാസത്തെ പലരും ചുഴലിക്കാറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ കടലിൽ ന്യൂനമർദ്ദത്തെ തുടർന്നാണ് ചുഴലിക്കാറ്റ് ഉണ്ടാകുന്നത്. എന്നാൽ ഇത് അങ്ങനെയല്ല. പൊതുവെ വേനൽക്കാലത്താണ് ഈ ഒരു പ്രതിഭാസം രൂപപ്പെടാറുള്ളത്. എന്നാൽ ഇപ്പോൾ മഴക്കാലത്തും ഈ ഒരു പ്രതിഭാസം രൂപപ്പെട്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ മിന്നൽക്കാറ്റ് ഉണ്ടാകുന്നത് മൂലം മരങ്ങൾ കടമുഴകി വീഴുവാനും അതുപോലെ തന്നെ ശക്തമായി തന്നെ കാറ്റടിക്കുവാനുമുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏവരും ജാഗരൂകരായി തന്നെ ഇരിക്കണം. നിമിഷ നേരം കൊണ്ടാണ് മിന്നൽ ചുഴലി അടിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതിരോധിക്കുവാനുള്ള സമയവും ലഭിക്കുകയില്ല. ആയതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ എല്ലാവരും സുരക്ഷിതരായി ഇരിക്കണമെന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്. കാലാവസ്ഥ ശക്തി പ്രാപിച്ചതോടുകൂടി സംസ്ഥാനത്തെ പല സ്കൂളുകൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പുഴകളും ആറുകളുമെല്ലാം കരകവിഞ്ഞ് ഒഴുകുന്നതോടുകൂടി പല സ്ഥലങ്ങളിലും വെള്ളം കയറുന്ന അവസ്ഥ കൂടി ഉണ്ടായിരിക്കുകയാണ്. കൂടുതലായും പുഴകൾക്കും ആറുകൾക്കും സമീപമായി താമസിക്കുന്ന വീടുകളിലാണ് ഇത്തരത്തിൽ വെള്ളം കയറിയിരിക്കുന്നത്. പല വീട്ടുകാരെയും ക്യാമ്പുകളിലേക്കും മറ്റും മാറ്റിയിരിക്കുകയാണ്. 2018 ഇപ്പോൾ ഏവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. കാരണം പ്രളയം എന്ന മഹാവിപത്തിനെ കേരളം നേരിട്ടത് 2018 അതും ശക്തമായ മഴയെ തുടർന്ന്. ഇനിയും കാലവർഷം ശക്തി പ്രാപിക്കുകയാണെങ്കിൽ അത്തരമൊരു അവസ്ഥയിലേക്ക് വീണ്ടും കടക്കുമോ എന്ന ഭീതിയിലോടുകൂടിയാണ് ഏവരും മുന്നോട്ട് പോകുന്നത് തന്നെ. എന്തായാലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം.